പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പ്ലസ് ടു ഹിസ്റ്ററിയുടെ 25-ാമത്തെ ചാപ്റ്ററാണ്, ദ കോൾഡ് വാർ ഇറ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്, ശീതസമര യുഗവും അതിന്റെ രാഷ്ട്രീയവും എന്ന് പറയുന്ന അധ്യായമാണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നത്. ഇനി അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കോൾഡ് വാർ, ഇൻ വാട്ട് വേസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ആൻ ഓപ്പൺ വാർ. ശീതസമരം എന്നാൽ എന്ത്? തുറന്ന ഒരു യുദ്ധത്തിന് ഇത് എപ്രകാരമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിലെ രണ്ട് വൻ ശക്തികളായി ഉയർന്നു വന്നു. സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ ശക്തികളും തമ്മിൽ യുദ്ധകാലത്ത് നിലനിന്നിരുന്ന സഖ്യവും സൗഹാർദ്ദവും യുദ്ധത്തോടൊപ്പം തന്നെ അവസാനിച്ചു. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകം താമസിയാതെ രണ്ട് ചേരികളായി തീർന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ചേരിയും, അത് സോവിയറ്റ് യൂണിയന്റെ കീഴിലും, അമേരിക്കയുടെ കീഴിലും മുതലാളിത്ത ചേരിയും ഉണ്ടായിരുന്നു. രണ്ട് ചേരിയിലും പെടാത്ത ആളുകൾ അത് വേറൊരു ഭാഗമായി ചേരിച്ചേരാ എന്ന രീതിയിൽ വേറെ വന്നു എന്നതാണ്. ഈ രണ്ട് ചേരികളും, അമേരിക്കയുടെ കീഴിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും തമ്മിൽ ഇടക്കിടക്ക് സംഘർഷങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായി. ഇതിനാണ് ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശീതസമരം യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ സമാധാനത്തിന്റെയോ അവസ്ഥയല്ല, അത് ആയുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമായിരുന്നില്ല. ശീതസമരം നയതന്ത്ര യുദ്ധമാണ്. ആശയപരമായ വെറുപ്പും രാഷ്ട്രീയ അവിശ്വാസവുമാണ് അതിന്റെ അടിസ്ഥാനം. അതൊരു തുറന്ന യുദ്ധമായിരുന്നെങ്കിലും കാര്യങ്ങൾ പലപ്പോഴും യുദ്ധത്തിന്റെ വക്കോളം എത്തിച്ചു. അന്താരാഷ്ട്ര സമാധാനത്തിന് നിരന്തര ഭീഷണി ഉയർത്തിയ ശീതസമരം ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു 20-ാം നൂറ്റാണ്ടിലെ മൂന്നാമത്തെ യുദ്ധമായിരുന്നു. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, മെൻഷൻ സം ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കോൾഡ് വാർ, ശീതസമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം, ശീതസമരത്തിന്റെ ഉത്ഭവത്തിനുള്ള മുഖ്യ കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭീതിയാണ്. മുതലാളിത്തത്തെ മുറുകെ പിടിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിന്റെ വളർച്ചയെ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസം വ്യാപിക്കുമെന്ന് ഭയപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസത്തെ ഒതുക്കാനുള്ള നീക്കം ആരംഭിച്ചു. 1933 വരെ സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കാൻ പോലും അമേരിക്ക കൂട്ടാക്കിയില്ല. ഹിറ്റ്ലറെ പ്രീണിച്ച് സോവിയറ്റ് യൂണിയനെതിരെ തിരിച്ചുവിടാൻ പോലും പാശ്ചാത്യ രാജ്യങ്ങൾ പരിശ്രമിക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനുമായി സഖ്യമുണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതരായി. എങ്കിലും അവർക്കിടയിൽ ഭിന്നതകളും സംശയങ്ങളും തീക്ഷ്ണമായി നിലനിന്നിരുന്നു. കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിനുണ്ടായ വളർച്ചയും ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ നേടിയ വിജയവും അമേരിക്കയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ വിറളി പിടിപ്പിച്ചു. കമ്മ്യൂണിസത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനു വേണ്ടി അമേരിക്ക ഒരു കുരിശി യുദ്ധം തന്നെ ആരംഭിച്ചു. മറ്റ് മുതലാളിത്ത രാജ്യങ്ങളും അവരോടൊപ്പം ചേർന്നു. മുതലാളിത്തവും സോഷ്യലിസ്റ്റും ഒത്തുപോകില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ പ്രത്യാക്രമണത്തിന് മുതിർന്നവരുടെ ശീതസമരം സംജാതമായി. 1917 റഷ്യൻ വിപ്ലവത്തോടെയാണ് ശീതസമരം ആരംഭിച്ചെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടമാണ് അത് ശക്തി പ്രാപിച്ചത്. ജർമ്മൻ പ്രശ്നം, കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം, ഗ്രീസിലെ ആഭ്യന്തര യുദ്ധവുമെല്ലാം ശീതസമരത്തെ ത്വരിതപ്പെടുത്തിയ സംഭവങ്ങളായിരുന്നു. ഫുൾട്ടൺ സർവകലാശാലയിൽ വെച്ച് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ ഇരുമ്പുമറ പ്രസംഗത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുണ്ടായി. ചർച്ചിലിന്റെ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അമേരിക്ക കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുക തന്നെ നയത്തിന് രൂപം നൽകി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കൻ നയത്തിന് പിന്തുണയുകയെന്ന് നൽകി.
ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ദി ഇഷ്യൂ ഓഫ് പോളണ്ട് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് ഫേസ് ഓഫ് ദി കോൾഡ് വാർ. ശീതസമരത്തിന്റെ ആദ്യഘട്ടത്തിൽ പോളണ്ട് പ്രശ്നം ചർച്ച ചെയ്യുക. ഉത്തരം: ആദ്യഘട്ടത്തിൽ പോളണ്ടിന്റെ വിധി ഗുരുതരമായ പ്രശ്നമായിരുന്നു. എല്ലാ രാഷ്ട്രങ്ങൾക്കും പോളണ്ടിന്റെ മേൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. 1939 ഹിറ്റ്ലറുടെ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ചു കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യയുടെ പൂർവ്വശത്രുവായിരുന്ന പോളണ്ട് റഷ്യയെ സംബന്ധിച്ച് ആക്രമണം നടത്തുന്നതിനുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു. പോളണ്ടിന്റെ ഭാവിയെ കുറിച്ച് യാൾട്ട സമ്മേളനത്തിൽ വെച്ച് സ്റ്റാലിൻ, ചർച്ചിൽ, റൂസ്വെൽറ്റ് തുടങ്ങിയ നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. എങ്കിലും പോളണ്ടിന്റെ അതിർത്തി സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല. പക്ഷേ പൂർണ്ണമായും പോളണ്ട് സോവിയറ്റ് സൈന്യത്തിന്റെ കീഴിൽ വന്നു. പോളണ്ടിന്റെ മേലുള്ള സോവിയറ്റ് ആധിപത്യം ശീതസമരത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ച ഒരു പ്രധാന കാരണമായിരുന്നു. നാലാമത്തെ ചോദ്യം: ഡിസ്കസ് ദി ഫേസ് ഓഫ് ഡിറ്റന്റ് ഇൻ ദി കോൾഡ് വാർ. ശീതസമര കാലഘട്ടത്തിലെ ഡിറ്റന്റ് എന്നാൽ എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറക്കൽ കാലഘട്ടം എന്താണ്? സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഘട്ടമാണ് ഡിറ്റന്റ് ഘട്ടം എന്ന പേരിൽ അർത്ഥമാക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചൈന ഇതിൽ ഉൾപ്പെടുന്നു. US ചൈനയും ശ്രദ്ധാർഹപരമായ നേട്ടം കൈവരിച്ചു. ശീതസമരം അവസാനിച്ചില്ലെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ വർദ്ധിച്ചു. പരസ്പര വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള ധാരണപരമായ ഒരു ക്രമീകരണത്തിനാണ് ഹെൻറി കസിൻഗർ ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായ നിക്സണാണ് ഇതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ US ചൈനയും തമ്മിലുള്ള ബന്ധം വളർന്നു. പ്രസിഡന്റ് നിക്സണും ഹെൻറി കസിംഗറും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചു. ചൈന UN പ്രവേശിക്കപ്പെട്ടു. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്: വാട്ട് ഈസ് ന്യൂ കോൾഡ് വാർ, വാട്ട് വേസ് ഡസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ദി കോൾഡ് വാർ. എന്താണ് നവീന ശീതസമരം എന്നറിയപ്പെടുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഈ ശീതസമരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: ഹെൽസിങ്കി സമ്മേളനത്തിന് ശേഷം US സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി. 1980 ശീതസമരം തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. ഈ പുതിയ പ്രതിസന്ധിയാണ് ന്യൂ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ഈ പുതിയ ശീതസമരം ഒരു പ്രത്യേക ശാസ്ത്രമായ സംഘടനമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വ്യത്യാസം കാണാൻ കഴിയും. പുതിയ ശീതസമര ഘട്ടത്തിൽ VRC എന്ന പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചു. 1971 അഫ്ഗാനിസ്ഥാനിലുണ്ടായ സോവിയറ്റ് ആക്രമണം ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. രണ്ട് രാഷ്ട്രങ്ങളും തങ്ങളുടെ സ്വാധീനം യൂറോപ്പിന് പുറത്തേക്ക് വ്യാപിക്കാൻ ശ്രമിച്ചു. യൂറോപ്പിന് പുറത്തുണ്ടാക്കിയുള്ള സംഘർഷങ്ങൾ മുമ്പുണ്ടായ സംഘർഷങ്ങൾക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. തങ്ങൾക്ക് അനുയോജ്യനായ ആളെ അഫ്ഗാൻ പ്രസിഡന്റായി സോവിയറ്റ് നിയമിച്ചു. ഏതാണ്ട് 100,000 സോവിയറ്റ് സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ നിലനിർത്തി. ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ SJ എന്ന ആയുധ കരാർ കൊണ്ടുവന്നു. ഇനി ആറാമത്തെ ചോദ്യമാണ്: വാട്ട് യു മീൻ ബൈ മാർഷാൽ പ്ലാൻ. മാർഷാൽ പ്ലാൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥം? ഉത്തരം: കമ്മ്യൂണിസ്റ്റത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പദ്ധതി. സാമ്പത്തിക സഹായം നൽകി പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം നിർത്താൻ അമേരിക്ക ഈ പദ്ധതിയിലൂടെ ശ്രമിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർഷലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് മാർഷൽ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ സോവിയറ്റ് യൂണിയനെതിരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യത്തെയും അമേരിക്ക രൂപീകരിച്ചു. ഇനി ഏഴാമത്തെ ചോദ്യമാണ്: വാട്ട് ഈസ് മീൻ ബൈ ബെർലിൻ ബ്ലോക്കേഡ്. ബെർലിൻ ഉപരോധം എന്നാൽ എന്താണ്? ഉത്തരം: പാശ്ചാത്യ സഖ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക നവീകരണം ആവശ്യമായി വന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇതിനോട് താല്പര്യം കൂട്ടായിരുന്നു. മാത്രമല്ല, ബർലിനും പാശ്ചാത്യ മേഖലകളുമായി കരമാർഗവും ജലമാർഗവും റെയിൽവേ വഴിയുമുള്ള എല്ലാ ഗതാഗതങ്ങളും സോവിയറ്റ് നിരോധിച്ചു. ബ്രിട്ടനും ഫ്രാൻസും ബെൽജിയവും ചേർന്ന് രൂപീകരിച്ച ബ്രൂസ്റ്റൽ സഖ്യത്തിനും ഈ ഉപരോധം എതിരായിരുന്നു. ജർമ്മനിയോ മറ്റ് ഏതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളോ ബ്രസീൽ സഖ്യത്തിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്ന പക്ഷം ആ രാഷ്ട്രങ്ങൾക്ക് ഈ വ്യവസ്ഥ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ പേര് നേരിട്ട് പരാമർശിച്ചിരുന്നെങ്കിലും ബ്രൂസൽ സഖ്യം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ എതിരായിരുന്നു, ജർമ്മനിക്ക് എതിരായിട്ടായിരുന്നില്ല.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി സൂയിസ് കനാൽ ക്രൈസിസ് ഡ്യൂറിംഗ് ദി സെക്കൻഡ് ഫേസ് ഓഫ് ദി കോൾഡ് വാർ. ശീതസമര കാലഘട്ടത്തുണ്ടായിരുന്ന സൂയസ് കനാൽ പ്രതിസന്ധിയെ കുറിച്ച് വിളിക്കാനാണ് ഉത്തരം. 1952 കേണൽ അബ്ദുൽ നാസർ, ജനറൽ മുഹമ്മദ് നഗീം എന്നിവർ ചേർന്ന് രക്തരഹിതമായൊരു അട്ടിമറിയിലൂടെ ഈജിപ്തിൽ അധികാരം പിടിച്ചത്. പിന്നീട് മുഴുവൻ അധികാരം സ്വന്തം കൈകൾ ഉറപ്പിച്ച നാസർ അറബികളുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ പിന്തുണയാണ് ഇസ്രായേലിന്റെ നിലനിർത്തിയത് നാസർ മനസ്സിലാക്കി. അതിനാൽ ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ ആക്രമണവിസമായൊരു നയം അദ്ദേഹം സ്വീകരിച്ചു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഈജിപ്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. 1955 സെപ്റ്റംബറിൽ നാസർ സോവിയറ്റ് യൂണിയനുമായി ഒരു ആയുധ ഉടമ്പടി ഉണ്ടാക്കി. ഇത് അമേരിക്കയുടെ വിദ്വേഷത്തിനിടയാക്കി. ഈജിപ്ത് നൈൽ നദിയിൽ കെട്ടിക്കൊണ്ടിരുന്ന അസ്വാൻ അണക്കെട്ടിലുള്ള സാമ്പത്തിക സഹായം നിർത്തിവെച്ചുകൊണ്ട് അമേരിക്ക പ്രതിഷേധിച്ചു. നാസറും ശക്തമായി പ്രതികരിച്ചു. 1936 മുതൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായിരുന്ന സൂയസ് കനാൽ അദ്ദേഹം ദേശസാത്കരിച്ചു. ഇതിൽ പ്രകോപിതനായ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് 1956 ഒക്ടോബർ 29 ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്തിനെതിരെയുള്ള ആക്രമണം ലോകവ്യാപകമായ പ്രതിഷേധം ഉയർത്തി. സോവിയറ്റ് യൂണിയനും അമേരിക്കയിലും യുദ്ധത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും അതിർത്തിക്കിടയിൽ UN സമാധാനം പരിപാലന സേന നിലയുറപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങിയ ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9037111467. താങ്ക് യു.